Hi dears, welcome to my channel. Appo innu pachamanga vachittulla rendu recipe aanu cheyan ponathu. Appo nammalku pachamangayude oka season alle. Appo namukku aadiyayittu pachamanga vachu oru achar idam. Appo adine avashyulla sadhanangalanu njan ivide eduthu vechekkunnathu. Appo idinayittu namukku valare korchu sadhanangalum adi. Namukku pettanu enne ee achar ready aakki edukkanayittu pattum. Appo adi adinayittu en veluthulli ivide nannaakki vechittundu. Namukku adine ഒന്ന് മുറിച്ചെടുക്കണം അതായത് ഇത് ഓരോ വെളുത്തുള്ളി നമുക്ക് രണ്ട് കഷ്ണങ്ങളാക്കണം നമ്മൾ ഇത് മാങ്ങയായിട്ട് യോജിപ്പിക്കുമ്പോൾ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് മുഴുവനായിട്ട് ആ മാങ്ങയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം അച്ചാർ ഇടാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങേനെ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇനി നമുക്ക് പാകത്തിന് മുളക് പൊടി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ഒന്ന് അളവ് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മാങ്ങയുടെ അളവ് അനുസരിച്ചാണ് ഇതിന്റെയൊക്കെ അളവ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയാത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കായവും വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ പക്ഷേ നല്ല രുചിയാണ് ഈ അച്ചാർ കഴിക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ട് ദിവസം വെച്ചേക്കണം അത് ഓരോ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം രണ്ടാമത്തെ ദിവസം ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി വരും നമ്മളിതിന് വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വിനാഗിരി ചേർക്കണ്ട ഒന്നും ചെയ്യണ്ട ഇതിങ്ങനെ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ കുപ്പിയിലാക്കി വെച്ചാൽ ഒരു മൂന്നാഴ്ച വരെ ഇത് പുറത്ത് ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളും ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസം ഇത് അവിടെ ഇരുന്നോളും ഒരു കുഴപ്പവും പറ്റില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് പച്ചമാങ്ങ ഇട്ട് ഒരു മീൻ കറിയാണ് അപ്പോൾ അതിനുള്ള മീൻ ഈ മീനിന് ഇവിടെ പൂളൊന്നാണ് പറയണത് ആ മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് അതിൻ്റെ ചുറ്റിനും വെച്ചേക്കുന്നത് അതായത് പച്ചമാങ്ങ അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് പച്ചമുളക് പിന്നെ അരപ്പിനായിട്ട് അരമുറി തേങ്ങ ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഒരു നുള്ളു മതി അധികം മഞ്ഞൾപ്പൊടി വേണ്ട വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി പിന്നെ ഇത് കണ്ടോ ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ടിപ്പാണ് നമ്മൾ ഈ ഇഞ്ചി ഈ അരപ്പിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ മാങ്ങ ഇട്ട് വയ്ക്കണ മീൻ കറിയിൽ ഇങ്ങനെ ഇഞ്ചി അരച്ച് ചേർക്കുകയാണെങ്കിൽ ആ അരപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മാങ്ങയിൽ ഈ കറി വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരപ്പൊഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കറി തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പോൾ ഇപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസണാണ് പച്ചമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഈ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കണം പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ ചെയ്യാം കേട്ടോ ചമ്മന്തികൾ തന്നെ നമുക്ക് പച്ചമാങ്ങ വെച്ച് വെറൈറ്റി ആയിട്ട് ഒരുപാട് ചമ്മന്തികൾ ഉണ്ടാക്കാം അപ്പോൾ ഞാനതൊക്കെ ഓരോ വീഡിയോയിൽ ആയിട്ട് ഇടാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ പുതിയ ചാനലാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തണം കേട്ടോ അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്കത് ഇത്രയും പോരാ ഈ മാങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോൾ നമുക്കിങ്ങനെ കിട്ടണ മാങ്ങയൊക്കെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് നമ്മൾ സ്വന്തമായിട്ട് അച്ചാറിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കാം കേട്ടോ നമ്മളെല്ലാം ഇങ്ങനെ പുറമേ നിന്ന് മാത്രം വാങ്ങി കഴിച്ച് ശീലിച്ചു
ആ ശീലമൊക്കെ ഒന്ന് മാറ്റണം. ഒരു മാങ്ങ അല്ലെങ്കിൽ രണ്ട് മാങ്ങയാണെങ്കിൽ പോലും നമുക്കിത് അച്ചാറാക്കി എടുക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയവും മതി, നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനത്തെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഒരു പ്രത്യേക മനസ്സിനും ഒരു സുഖമാണ്. നമ്മുടെ ഈ ആവശ്യമില്ലാത്ത കെമിക്കൽസ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് പോവുകയില്ല, നമ്മുടെ ശരീരത്തിനും അത് വളരെ നല്ലതാണ്. നമ്മുടെ കറി അവിടെ ഇരുന്ന് ഒന്നുകൂടി തിളക്കട്ടെ, അപ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ട വറവിടാനുള്ള സാധനങ്ങൾ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളി നന്നായിട്ട് മൂത്ത് വരട്ടെ. ചുവന്നുള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ. ഇതാ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇന്നത്തെ രണ്ട് റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.